പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഉണ്ണീശോയുടെ വരവിനായി ത്യാഗത്തോടെയും പ്രാർത്ഥനയോടെയും തയ്യാറെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്നേ ദിവസം ജീവിത പങ്കാളി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമേയും മനുഷ്യനെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു. അവരെ ദാമ്പത്യത്തിലേക്ക് നയിക്കുകയും മാതാപിതാക്കന്മാരായി ഉയർത്തുകയും ചെയ്ത അങ്ങയുടെ അനന്ത പരിപാലനയെ ഞാൻ വാഴ്ത്തുന്നു. ദാമ്പത്യ ജീവിതത്തിനുള്ള അഭിലാഷവും പ്രേരണയും നൽകി എന്നെ അനുഗ്രഹിച്ച അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ തിരുഹിതമനുസരിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയാഭിലാഷവും പ്രതീക്ഷകളും നന്മയും എന്നേക്കാൾ നന്നായി അറിയുന്ന കർത്താവേ, എനിക്ക് ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് തന്നെ എനിക്കായി തിരഞ്ഞെടുത്ത് തരണമേ. എനിക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സഫലമാക്കണമേ. തോബിയാസിനെയും സാറയെയും അത്ഭുതകരമായി തിരഞ്ഞെടുത്ത് അവരെ സൗഭാഗ്യകരമായ ദാമ്പത്യത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, അനാദി മുതലേ എനിക്കായി അങ്ങ് തിരഞ്ഞെടുത്തിട്ടുള്ള ജീവിത പങ്കാളിയെ എനിക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ വിവാഹം യഥാകാലം മംഗളകരമായി നടക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഉണ്ണീശോയെ കയ്യിലെടുക്കുവാൻ ഭാഗ്യം വന്നവരാണ് ശിമയോനും അന്നായും. ദൈവത്തിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ നീ മരിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ശിമയോന് വെളിപ്പെടുത്തിയിരുന്നു. അത്രമാത്രം ജീവിതവിശുദ്ധി ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ശിമയോനും അന്നായും. നല്ല തമ്പുരാനെ, പ്രലോഭനങ്ങൾ ആൾരൂപത്തിലും സാഹചര്യങ്ങളുടെ രൂപത്തിലൊക്കെയും എനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ തട്ടിമാറ്റി കളയാനുള്ള ധൈര്യവും സ്ഥൈര്യവും എനിക്ക് നൽകണമേ. ശിമയോൻ ഈശോയെ കൈകളിൽ എടുത്തതുപോലെ അനുദിന വിശുദ്ധ കുർബാനയിൽ നീ എൻ്റെ കൈകളിൽ വരുമ്പോൾ ഹൃദയ വിശുദ്ധിയോടെ നിന്നെ സ്വീകരിക്കാനുള്ള ആത്മനൈർമല്യം എനിക്ക് നൽകണമേ. ഈ ക്രിസ്തുമസ് ഒരുക്ക ദിവസങ്ങളിൽ ആത്മാർത്ഥമായി കുമ്പസാരിച്ച് ആത്മാവിനെ നിർമ്മലമാക്കി പുൽക്കൂട്ടിൽ പിറന്ന നിന്നെ എൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങുവാൻ എനിക്ക് കൃപ നൽകണമേ. സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ശിമയോൻ ദർശിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ കുറവുകൾക്ക് എൻ്റെ സാന്നിധ്യം ഒരു രക്ഷയുടെ പ്രകാശമായി തീരട്ടെ. ഈ ക്രിസ്തുമസ് ആഘോഷത്തിൽ രക്ഷകനായ ഉണ്ണീശോയുടെ ദർശനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ധന്യമാക്കണമേ. ഇഹലോകവാസിയായ ഞങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹത്താൽ മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ തിരുമനസ്സായ ഉണ്ണീശോയെയും അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാപികളായ ഞങ്ങളുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ ഞങ്ങളിൽ ഒരുവനായി തീരുവാൻ തിരുമനസ്സായ ഉണ്ണീശോയെയും കാലിത്തൊഴുത്തിൽ പിറന്ന് എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃകയായും ജീവിച്ചതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാപികളായ ഞങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹായവും രക്ഷയും അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. അങ്ങേ തിരുമുമ്പിലണഞ്ഞ് ഞങ്ങൾ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകൾ ഇവിടെ നിയോഗം സമർപ്പിക്കുക. ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു തരണമെന്ന് തകർന്ന ഹൃദയത്തോടുകൂടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലെ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനമാലപിക്കുന്ന മാലാഖയാക്കി മാറ്റണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9:35, 40:1, 5, 6, 8 വാക്യങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നമ്മുടെ കർത്താവായ ശംശേക്കും സ്തുതി. എൻ്റെ ഈശോയെ എൻ്റെ സമസ്തവുമേ, എൻ്റെ ഈശോയെ എൻ്റെ സമസ്തവുമേ, എൻ്റെ ഈശോയെ എൻ്റെ സമസ്തവുമേ.